അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ അവസാന ചിത്രമാവുന്നേ ഉള്ളൂ. നമ്മൾ ഇനി പോകുന്നത് പഞ്ചാബിന്റെ കണക്കിലേക്കാണ്. പഞ്ചാബ് എങ്ങനെയെന്ന് നോക്കാം. എക്സിറ്റ് പോൾ ഫലങ്ങളോടൊക്കെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അടുത്തു നിന്ന വിധത്തിൽ 91 സീറ്റാണ് ആം ആദ്മി പാർട്ടി അവിടെ നേടിയിരിക്കുന്നത്. ദില്ലിക്ക് പുറത്തേക്ക് ആം ആദ്മി പാർട്ടി കാലുറപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് 17 സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങിപ്പോയിരിക്കുന്നു. ശിരോമണി അകാലിദൾ 6, അമരീന്ദർ സിംഗിന്റെ ഒപ്പം ചേർന്ന ബി ജെ പി 2, മറ്റുള്ളവർ 1. ഇങ്ങനെയാണ് പഞ്ചാബിന്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് 117 അംഗ നിയമസഭയിൽ ഇതുള്ളത്. ഇതൊരു വോട്ട് ഷെയറാണ് കാണിക്കുന്നത്. 43% വോട്ട് നേടാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് 23% വോട്ടാണ് കിട്ടിയത്. ശിരോമണി അകാലിദൾ 18%, ബി ജെ പി സഖ്യം 7%, മറ്റുള്ളവർ 9%. 38.64% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് ആണ് ഇന്ന് എത്തി നിൽക്കുന്ന 23%. സീറ്റുകളുടെ എണ്ണത്തിൽ നോക്കിയാൽ 77 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് അവസാനം എത്തി നിൽക്കുന്ന സംഖ്യ നോക്കുക, 17 ആണ്. 77 കഴിഞ്ഞ തവണ 77 സീറ്റ് കോൺഗ്രസ് നേടിയെങ്കിൽ ഇത്തവണ അത് 17 ചുരുങ്ങിയ കാഴ്ചയാണ് കാണുന്നത്. 22 നിന്നാണ് സുരേഷ് 91 ആം ആദ്മി പാർട്ടിയുടെ വളർച്ച. ശിരോമണി അകാലിദൾ കഴിഞ്ഞ തവണ 15 ഉണ്ടായിരുന്നെങ്കിൽ അത് 6 ഒതുങ്ങിപ്പോയിരിക്കുന്നു. ബി ജെ പി 1 സീറ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത്തവണ ഓർക്കേണ്ടത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി ഇത്തവണ അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതെ രജനി, നമുക്ക് പഞ്ചാബിൽ ഏറ്റവും കൗതുകകരമായി വരുന്ന വാർത്ത, 5 തവണ മുഖ്യമന്ത്രി, 10 തവണ എം എൽ എ പ്രകാശ് സിംഗ് ബാദൽ അവിടുത്തെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവ്. സുഖ്ബീർ സിംഗ് ബാദൽ അദ്ദേഹത്തിന്റെ മകൻ. ശിരോമണി അകാലിദളിന്റെ ഇപ്പോഴത്തെ സർവവും. ചരൺജിത് ചന്നി വളരെ പെട്ടെന്ന് ജനകീയനായി എന്ന് കോൺഗ്രസ് അവകാശപ്പെട്ട കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി. പിടിച്ചു വാങ്ങാൻ അധികാരക്കുതി കൊണ്ട് എല്ലാ നിലവിട്ട പണികളും ചെയ്ത നവജ്യോത് സിംഗ് സിദ്ധു, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ഇതിൽ എത്ര പേർക്ക് എം എൽ എ സ്ഥാനം കിട്ടും, എത്ര പേർക്ക് എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ധനേഷ് രവീന്ദ്രൻ ചേരുന്നുണ്ട്. ധനേഷ്, വൻമരങ്ങൾ കടപുഴകുകയാണ്, സിംഹാസനങ്ങൾ പലതും ഇളകിത്തെറിക്കുകയാണ്, ആപ്പ് തൂത്തുവാരുകയാണ് പഞ്ചാബിൽ. വിജി, ഒരുപക്ഷെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ഈ തെരഞ്ഞെടുപ്പ് ഒരു പഠന വിഷയം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, വലിയ നേതാക്കൾ, ഇന്ത്യ അറിയാവുന്ന നേതാക്കൾ, ഇവരെയെല്ലാം ചെറിയ കുറഞ്ഞ കാലത്തിനുള്ളിൽ രാഷ്ട്രീയം തുടങ്ങിയ ആളുകൾ, സാമൂഹ്യ പ്രവർത്തകർ അടക്കമുള്ള ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മറിച്ചിരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനാവുന്നത്. പ്രകാശ് സിംഗ് ബാദലും ഒപ്പം തന്നെ സുഖ്ബീർ സിംഗ് ബാദലും ജയിക്കാനുള്ള യാതൊരു സാധ്യതയും ഇപ്പോൾ 8 റൗണ്ടുകളും 9 റൗണ്ടുകളും ഇറങ്ങിക്കഴിയുമ്പോൾ ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം 2 സീറ്റുകളിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയാകാൻ വീണ്ടും കൊതിച്ചിരുന്ന ചരൺജിത് ചന്നിക്ക് സ്വന്തം മണ്ഡലമായ ചമ്പൂർ സാഹിബിൽ പോലും 2000 വോട്ടിന്റെ പിറകിൽ പോകേണ്ട സാഹചര്യമാണ്. ബദൂറിൽ 22,000 വോട്ടിന്റെ പിന്നിലാണ് ചന്നി. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, ഒരു കാലത്ത് പഞ്ചാബിന്റെ മുഖമായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ വളരെ പ്രമുഖനല്ലാത്ത ഏറ്റവും പുതിയതായി രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവായി എത്തിയിരിക്കുന്ന വ്യക്തിയാണ് അട്ടിമറിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നേതാക്കളെയൊക്കെ തന്നെ തകിടം മറിക്കുകയും സാമൂഹ്യ പ്രവർത്തകരായ ആളുകൾ വിജയിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് റിപ്പോർട്ടാവുന്നത്. അമൃത്സർ ഈസ്റ്റിൽ നവജ്യോത് സിംഗ് സിദ്ധുവിന്റെ മത്സരവും വിക്രം മജീദിന്റെ മത്സരവുമായിരുന്നു നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ജീവൻ ജ്യോത് കൗർ എന്ന പാഡ് വിമൻ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ സ്ത്രീയാണ് ഈ രണ്ട് വലിയ നേതാക്കളെയും തകിടം മറിച്ച് ഇപ്പോൾ അമൃത്സർ ഈസ്റ്റിൽ വിജയത്തിലേക്ക് പോകുന്നത്. ഏതായാലും 91 സീറ്റാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ലീഡിങ്. ഇത് ഏതായാലും വലിയ മാറ്റമാണ്. ധനേഷ്, എനിക്ക് വ്യക്തിപരമായി നന്നായിട്ട് അറിയാം. അതേപോലെ 25 സീറ്റുകളുള്ള മാച സിഖിന്റെ, സിഖ് വിഭാഗത്തിന്റെ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലമെന്ന് പറയാവുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ ആപ്പ് എവിടെ ഒതുങ്ങുമെന്നുള്ളതാണ് ധനേഷ് ഒക്കെ ഇതുവരെ പരിശോധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ